മഞ്ഞുമ്മൽ ബോയ്സിന്റെ തകർപ്പൻ വിജയത്തിന്റെ ആവേശത്തിലാണ് നിർമ്മാതാക്കൾ. മലയാള സിനിമയിൽ ആദ്യമായി 200 കോടി ക്ലബിൽ ഇടം നേടിയ ചിത്രം. അതിന്റെ ആവേശം കെട്ടടങ്ങും മുൻപ് നിർമ്മാതാക്കളെ സംബന്ധിച്ച് തിരിച്ചടി നൽകുന്നൊരു വാർത്ത. നിർമ്മാതാക്കളായ ഷോൺ ആന്റണി, സൗബിൻ ഷാഹിർ, ബാബു ഷാഹിർ എന്നിവർക്കെതിരെ കേസെടുത്തതിന് പിന്നാലെ അവരെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ്. സിനിമയുടെ നിർമ്മാണത്തിനായി പണം വാങ്ങിയെന്ന പരാതിയിൽ ക്രിമിനൽ ഗൂഢാലോചന, വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തി മരട് പോലീസാണ് കേസെടുത്തത്. ഇവരുടെ ബാങ്ക് രേഖകൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയുടെ നിർമ്മാണത്തിനായി പണം വാങ്ങി വഞ്ചിച്ചെന്ന പരാതിയിലാണ് മരട് പോലീസ് അന്വേഷണം തുടങ്ങിയത്. പരാതിക്കാരനായ സിറാജ് വലിയത്തറയും നിർമ്മാതാക്കളും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടിന്റെ രേഖകൾ ആവശ്യപ്പെട്ട് ബാങ്കുകൾക്ക് നോട്ടീസ് അയച്ചു. 7 കോടി രൂപയാണ് സിറാജ് സിനിമ നിർമ്മാണത്തിന് നൽകിയതെന്നും ഇതിൽ 5 കോടി 95 ലക്ഷം രൂപ ബാങ്ക് വഴിയാണ് നൽകിയതെന്നുമാണ് മൊഴി. ഈ 7 കോടി സംബന്ധിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ ആരംഭിച്ചത്. ഇക്കാര്യം പരിശോധിച്ച ശേഷമാകും സിനിമാ നിർമ്മാതാക്കൾക്ക് പോലീസ് നോട്ടീസ് നൽകുക. 40% ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് നിർമ്മാതാക്കൾ പണം കൈപ്പറ്റിയ ശേഷം ലാഭവിഹിതമോ മുതൽ മുടക്കോ നൽകാതെ കബളിപ്പിച്ചെന്നാണ് അരൂർ സ്വദേശി സിറാജ് വലിയത്തറ ഹമീദിന്റെ പരാതി. ഇതുകൂടാതെ OTT പ്ലാറ്റ്ഫോം റൈറ്റ്സ് നൽകിയതിലൂടെ 20 കോടിയോളം രൂപ വേറെയും നിർമ്മാതാക്കൾ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് ഹർജിയിൽ പറയുന്നു. എറണാകുളം സബ് കോടതി നിർദ്ദേശപ്രകാരമാണ് മരട് പോലീസ് നിർമ്മാണ കമ്പനി ഉടമകളായ സൗബിൻ ഷാഹിർ, ബാബു ഷാഹിർ, ഷോൺ ആന്റണി എന്നിവർക്കെതിരെ വിശ്വാസവഞ്ചന, ഗൂഢാലോചന, വ്യാജരേഖ ചമയ്ക്കലടക്കമുള്ള വകുപ്പ് ചുമത്തി കേസെടുത്തത്. നേരത്തെ പർവ ഫിലിംസിന്റെയും പാർട്ണർ ഷോൺ ആന്റണിയുടെയും ബാങ്ക് അക്കൌണ്ടുകൾ കോടതി മരവിപ്പിച്ചിരുന്നു. ബാങ്ക് രേഖകൾ പരിശോധിച്ച ശേഷം നിർമ്മാതാക്കളെ ചോദ്യം ചെയ്യുന്നതിനായി നോട്ടീസ് നൽകുമെന്ന് പോലീസ് വ്യക്തമാക്കി.